ബാലേട്ടൻ, നിങ്ങളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ പറയുന്നു, ബുദ്ധിമുട്ടുകൾ തീർക്കുന്നയാളാണ് ഞാനെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാ പിന്നെ എന്റെ ബുദ്ധിമുട്ടൊന്ന് തീർത്തു തരൂ. കാശിന്റെ ബുദ്ധിമുട്ടൊഴിച്ച് ബാക്കി എന്ത് ബുദ്ധിമുട്ടും ഈ ആധാർ ബാലേട്ടൻ തീർത്തു തരും. തിലോത്തമൻ കാര്യം പറയൂ. എന്റെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരില്ലല്ലോ. അതെ, ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ തന്നെ അല്ലേ ശ്രമിച്ചത്? അല്ല, ഈ കാര്യം നേരത്തെ ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അതെ, സൈറ്റിൽ തന്നെ ഞാൻ ചെന്ന് ശ്രമിച്ചു, പക്ഷേ പരാജയമായിരുന്നു ഫലം. അപ്പോൾ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്നർത്ഥം. എന്നെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും മാറ്റമില്ല. പേര്, ജനനത്തീയതി, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സകല കാര്യങ്ങളും. ഇവിടെ തിലോത്തമൻ ആധാറും പാൻ കാർഡും തന്നെ. എല്ലാം കറക്റ്റ് അല്ലേ? പിന്നെന്താ ബാലേട്ടൻ ലിങ്ക് ആവുന്നില്ല എന്ന് പറയുന്നത്? എല്ലാം കറക്റ്റ് തന്നെ, പക്ഷെ പേരിലൊരു ചെറിയ ചേഞ്ച്, അതാണ് റിജക്റ്റ് ആവാനുള്ള കാരണം. അതെങ്ങനെ? ആധാർ കാർഡിലും തിലോത്തമൻ, പാൻ കാർഡിലും തിലോത്തമൻ, പിന്നെ എവിടെ വ്യത്യാസം എന്ന് പറയുന്നത്? രണ്ടിടത്തും വ്യത്യാസമുണ്ട്. ഒന്നിൽ തിലോത്തമൻ പുഴക്കരയിലെന്നും മറ്റതിൽ പുഴക്കരയിൽ തിലോത്തമനെന്നും. അതൊരു വ്യത്യാസമാണോ? രണ്ടിലും തിലോത്തമനുണ്ട്, രണ്ടിലും പുഴക്കരിയുണ്ട്. അതുപോലെ പരസ്പരം അറിയുന്ന നാട്ടുകാർക്ക് അതൊരു തിരിച്ചറിയൽ പ്രശ്നമുണ്ടാവില്ല, പക്ഷെ കമ്പ്യൂട്ടറിൽ അത് മാച്ചാവില്ല. മാച്ചാവാത്തത് റിജക്റ്റ് ചെയ്യും. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഡിസംബറിനകത്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ഇടപാട് നടക്കില്ലല്ലോ. പരിഭ്രമിക്കണ്ട, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇന്ത്യ ചൈന പ്രശ്നം പോലും ഇവിടെ ഈസി ആയിട്ട് തീർന്നിരിക്കുന്നു. പിന്നെയാണ് ആ ഒരു ആധാർ പാൻ പ്രശ്നം. എങ്കിൽ വഴി പറ. കേട്ടോളൂ, മൂന്ന് മാർഗങ്ങളുണ്ട്. പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ? ആധാർ കാർഡിലെ വിവരങ്ങൾക്ക് മാച്ചാവുന്ന രീതിയിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് മാറ്റിയെടുക്കുക. പേര്, ജനനത്തീയതി, അഡ്രസ്, ഒപ്പ്, ഫോട്ടോ, അങ്ങനെ ഏതിലാണോ വ്യത്യാസം അതിങ്ങനെ തിരുത്തിയെടുക്കാം. റിക്വസ്റ്റ് ഫോർ ന്യൂ പാൻ കാർഡ് അഥവാ ചേഞ്ചസ് ഓർ കറക്ഷൻസ് ഇൻ പാൻ ഡാറ്റ എന്നൊരു ഫോമുണ്ട്. അത് നെറ്റിൽ കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്കിലെ വിവരങ്ങളിലും മാറ്റം വരും. സാമ്പത്തിക ഇടപാടുള്ള എല്ലാ രേഖകളിലും ഈ വ്യത്യാസം വരും. ഒരു ഫ്രഷ് KYC താങ്കളുടെ ബാങ്കിൽ സമർപ്പിച്ചാൽ സംഗതി ക്ലീനായി എന്ന് പറയാം. അല്ല, കാശ് ചിലവുണ്ടോ? പാൻ കാർഡ് പ്രോസസ്സിങ്ങിനുള്ള തുക 110 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് മതിയാവും. NSDL സൈറ്റിൽ ചെന്നാൽ ഇത് ഓൺലൈനായും ചെയ്യാം. ഇനി രണ്ടാമത്തെ മാർഗം, അടുത്ത ഓപ്ഷൻ, ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. ഡോക്യുമെൻ്റായി പാൻ കാർഡിൻ്റെ സ്കാൻ കോപ്പി സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. അത് ആധാർ സെൻ്ററിൽ പോയി നേരിട്ട് ചെയ്യാം, ഓൺലൈനായും ചെയ്യാം. അതറിയാം. ആധാർ കാർഡിലെ മാറ്റങ്ങൾ എങ്ങനെ ചെയ്യണം നിങ്ങൾ നേരത്തെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഏത് വേണമെന്ന് തിലോത്തമന് തീരുമാനിക്കാം. ഇപ്പം ബുദ്ധിമുട്ട് തീർന്നല്ലോ അല്ലേ? അല്ല, തീർന്നു. പക്ഷെ അപ്പോൾ ഈ മൂന്നാമത്തെ മാർഗം അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മൂന്നാമത്തെ മാർഗം ഇനി കാണുമ്പോൾ പറയാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് കോളാണ്. ഓ, മോദിജി ആയിരിക്കും അല്ലേ? അല്ല, ട്രംപ്. ഉത്തരകൊറിയയിലെ ബോംബിൽ നിന്നൊക്കെ അഭിപ്രായം ചോദിക്കാം. ഹലോ.